ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്താൽ ഇത് രണ്ടെണ്ണം. അതെ, അത് ഇപ്പോൾ രണ്ടും മുളച്ച് ഇത്രയൊക്കെ ആയിത്തുള്ളു. ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചോന്നേ ചോദിക്കുന്നത്, അല്ലാണ്ട് അത് പൂവിനെ പോയി നോക്കാം അല്ല, അതിന് തന്നെ വെള്ളം ഒഴിച്ചോ എന്ന് തന്നെ പരിപാടി ചോദിക്കുന്നത്. നമസ്കാരം എല്ലാവർക്കും. മനു സ്റ്റോക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർക്കിഡ് പ്ലാന്റ്സ് എങ്ങനെ നമുക്ക് വളർത്താം, എങ്ങനെ അവയെ പരിചരിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലുവ ആലങ്ങാടുള്ള വർഗീസേറിൻ്റെ വീട്ടിലാണ്. ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വർഗീസേറിനോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാം. വർഗീസേറിനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വർഗീസേട നമസ്കാരം. നമസ്കാരം. ഇവർ ഓർക്കിഡിനായിട്ടുള്ളൊരു ആത്മബന്ധം തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായിട്ടുണ്ട്? ഞാൻ ഒരു 15 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഈ ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് വന്നിട്ടല്ല, അത് ഞാൻ ഒരു കുറച്ച് ചെടി വാങ്ങിച്ചിട്ട് അത് വളർത്തി വലുതാക്കി പൂരിച്ച് പിന്നെ കുറച്ചും കൂടിയും കൂട്ടി പിന്നെ കുറച്ചും കൂടിയും കൂട്ടി അങ്ങനെയാണ് വലിയ കൂടുതൽ 400-500 പ്ലാന്റൊക്കെ വാങ്ങിച്ച് അങ്ങനെ ആക്കിയത്. അത് ഞാൻ ഒരു 2-3 ചെടി എനിക്കുണ്ടായിരുന്നുള്ളൂ, പിന്നെയാണ് ചെടികളൊക്കെ കൂടിയത്. ഇതിനകത്ത് ഇപ്പം നമുക്കിവിടെ എത്ര തരം ഓർക്കിഡുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്? ഇവിടെ ആകെ 4 ടൈപ്പ് ഓർക്കിഡ് മെയിനായിട്ടുള്ളൂ. ഓക്കെ. ഒന്ന് ഫെൻലോസിസ്, ഓക്കെ, ഒന്ന് മൊക്കാറോ, ഒന്ന് വാൻഡ, ഒന്ന് സാധാരണ ഡെൻഡ്രോപ്പിയം. ഈ 4 ടൈപ്പുള്ള ഓർക്കിഡ് നമുക്ക് നോർമൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ സാധാരണ രീതിയിൽ വളർത്താൻ പറ്റുന്നതാണ്. ഓക്കെ. ഇതിനകത്ത് ഇപ്പോൾ എത്ര റേറ്റ് വരുന്നുണ്ട്? ഓരോന്നിൻ്റെ റേറ്റ് ഒന്ന് പറയുമോ? ഇപ്പോൾ ഫെൻലോസിസ് ആവുമ്പോൾ ഒരു പൂവുള്ളത് ഒരു 550-600 രൂപ വരും. അതിന് ഇടയ്ക്ക് വരും? ഇടയ്ക്ക് വരും. ഓക്കെ. അത് 2 ടൈപ്പ് ഉണ്ടാകും. ഒന്ന് മിനിയേച്ചർ ഉണ്ടാവും, ഒന്ന് ഹൈബ്രിഡ് വലിയ പൂവുള്ളതുണ്ടാവും. ഓക്കെ. അപ്പോൾ അത് 2 ടൈപ്പിനും 2 വിലയായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത്? അടുത്തത് മൊക്കാറോണ്. മൊക്കാറോൻ്റെ അത് വലിയ പ്ലാന്റാക്കി അവസാനം വലിയതാകുകയും ചെയ്യും. ആ പ്ലാന്റുകൾക്ക് ഒരു 200 രൂപ തൈക്ക് തന്നെ വരും. ആ തൈ ഒരു 30 സെൻറ്റിമീറ്റർ നീളമുള്ള തൈ ഒരു 200-250 രൂപ വരും. ആ റേഞ്ച് വരും. ആ റേഞ്ച് വരും. നമ്മൾ ഈ 4 ഇനങ്ങളെയും ഏകദേശം പരിപാലന രീതി സെയിം ആണോ, അത് ഓരോന്നിനും സെപ്പറേറ്റ്? നമ്മൾ ഓരോന്നിനും ഒരേ ഇതാണ്. ഫെൻലോസിസിന് വെയിൽ പാടില്ല. ഓക്കെ. മൊക്കാറ വെയിൽ കൊണ്ടാൽ കുഴപ്പമില്ല. മറ്റേ വാൻഡ കുറച്ച് വെയിലും അതുപോലെ നല്ല തണുപ്പുണ്ടെങ്കിൽ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ വേഗം പൂക്കും. ഈ സാധാരണ നമ്മുടെ മറ്റുള്ള ഡെൻഡ്രോബി ആണെങ്കിൽ അതിനൊരു ആവറേജ് വെയിൽ വേണം. അത് കോമൺ ആയിട്ട് വളർത്തുന്നതാണ്. എല്ലാവരും കൂടുതൽ വളർത്തുന്നത് ഡെൻഡ്രോബിയാണ്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വളർത്തുന്നത് ഡെൻഡ്രോബിയാണ്. ഡെൻഡ്രോബിയാണ് നല്ലത്, ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്. കേരളത്തിലെ ക്ലൈമറ്റിന് പിടിക്കുന്നത് നമ്മളൊരു 26-30 ഇടയ്ക്കുള്ള സെൻറ്റിഗ്രേഡ് ചൂടുള്ള കാലാവസ്ഥയാണ് നമ്മുടെ. ആ കാലാവസ്ഥയിൽ വളരുന്നത് കൂടുതലും ഡെൻഡ്രോബിയാണ്. ഇതിൻ്റെ ഒരു പൂവിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര ടൈം ഉണ്ടോ? 1 മാസം മുതൽ 6 മാസം വരെയും ലൈഫുള്ള പൂക്കളുണ്ട്. ഇപ്പം ചില പൂക്കൾ 1 മാസം കഴിയുമ്പോഴേക്കും പോയി എന്ന് വരും. ചില പൂക്കൾ 4 മാസം 5 മാസം 6 മാസം നിൽക്കും. അത് നമ്മൾ അതിൻ്റെ ആ കറക്റ്റ് ക്ലൈമറ്റിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 6 മാസം കിട്ടും. വാൻഡിയുടെ ഒക്കെ പൂ ഒരു 4 മാസം എങ്ങനെയായാലും കിട്ടും. നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെ ആയി കഴിഞ്ഞാലും പ്രശ്നമല്ല. പിന്നെ ചില ഓർക്കിഡുകൾ 2 ദിവസം നിൽക്കുന്ന ഓർക്കിഡുകളുണ്ട്, 2-3 ദിവസം നിൽക്കുന്ന ഓർക്കിഡുകളുണ്ട്. ഒരു തണ്ടർ ഓർക്കിഡ് എന്നുണ്ട്, 2 ദിവസം നിൽക്കുള്ളൂ. ഇടിവെട്ടുണ്ടാവും, അന്ന് പൂക്കും, അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോൾ അത് പൂക്കും. നമ്മുടെ കൂണിൻ്റെ അത് അതാണ്. അത് ഇടിവെട്ടിയാലും മാത്രമേ പൂക്കുള്ളൂ. ഇടിവെട്ട് മാറി കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും, 2 ദിവസം കൊണ്ട് പോവുകയും ചെയ്യും. ഓക്കെ. ഇതിനകത്ത് വല്ല നമുക്ക് അസുഖങ്ങളായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്? മെയിനായിട്ട് ഫംഗൽ ഇൻഫെക്ഷനാണ് വരുന്നത്. ഫംഗസിനെയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. പിന്നെ മറ്റേ ഇത് വരും വല്ലപ്പോഴുമൊക്കെ ഈ മറ്റുള്ള അസുഖങ്ങൾ ഇതിന് വരാറുള്ളൂ. പുഴുശല്യം കാര്യമായിട്ടില്ല. ഒച്ചാണ് മെയിൻ സാധനം. ഒച്ചാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. പകല് കാണുകയില്ല, രാത്രി മാത്രം വരുള്ളൂ. ഒച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് പിന്നെ ഓർക്കിഡിൻ്റെ അത് നല്ല പുതിയ
നാമ്പുകളും വേരും തിന്നുകൊണ്ട് പോകും. പൂവിൻ്റെ ആ പുതിയ പൂ ഉണ്ടെങ്കിൽ ടാക്സി വിളിച്ച് വരും ഈ സാധനം. അത് അത്രയ്ക്ക് ഇതാണ് ടേസ്റ്റാണ് അതിൻ്റെ പൂവിനോട് ഒച്ചിന്. നമ്മളപ്പോൾ ഇതിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? ഞാനിപ്പോൾ ചെയ്യണത് പൂ ഒച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പാത്രം അങ്ങനെ തന്നെ എടുത്ത് വെള്ളത്തിൽ വയ്ക്കും. ഒരമണിക്കൂർ പാത്രം അങ്ങനെ തന്നെ എടുത്താണ്ട് വെള്ളത്തിലേക്ക് വയ്ക്കും. വെള്ളത്തിലേക്ക് വെച്ചിട്ട് അത് ഉണ്ടെങ്കിൽ പൊങ്ങി വരും, അല്ലെങ്കിൽ രാത്രി ടോർച്ചായിട്ട് നടക്കും. ഏതുമേ പൂ ഉള്ളതുമ്പോഴും ചെറിയ ഇഴകളുള്ളതുമ്പോഴും നോക്കും. അതുമേ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉപ്പിട്ട് കൊന്നു കളയും, പിടിച്ചിട്ട് ഉപ്പിലേക്ക് ഇടും. അല്ലാണ്ടൊരു റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമില്ല, കാരണം നമ്മൾ എല്ലാം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ചെടിക്ക് നഷ്ടമാണ്. അപ്പോൾ അത് കാരണത്താൽ പിന്നെ അതിൻ്റെ ഒരു കെമിക്കൽ കിട്ടുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും വാങ്ങിക്കാൻ കിട്ടേ പോകാൻ നടക്കില്ല. അപ്പോൾ അത് കാരണത്താൽ ഏറ്റവും നല്ലത് മാർഗ്ഗം ഈ നോക്കി പിടിക്കലാണ്. എല്ലാ വീട്ടിലും 600-700 കുറക്കിട്ടുണ്ടാവില്ല, 25-30-40 കൂട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന കാര്യം ഇത് തന്നെയാണ്. വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒച്ച തന്നെ തന്നെ മുകളിലേക്ക് പൊങ്ങി വരും. അല്ലാതെ നമ്മളൊരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതുമല്ല ഈ മഴക്കാലം ഉണ്ടെങ്കിൽ ഫംഗസിൻ്റെ അംശം ഇത് കൂടുതൽ വരും, ആക്രമണം കൂടുതൽ ഇലകളിലൊക്കെ വന്ന് ഇലയൊക്കെ പോകും, മഞ്ഞച്ച് കറുത്ത പുള്ളി വീഴും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഫംഗസൈഡ് എന്തെങ്കിലും അടിച്ചു കൊടുക്കണം. ഫംഗസൈഡ് മാംഗസഫ് കലർന്ന ഏതെങ്കിലും ഫംഗസൈഡ്, ഡൈത്തേൻ 45, ഡൈത്തേൻ തന്നെ വേറെ രണ്ടുമൂന്ന് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡൈത്തേൻ 45 ആണ്. മാംഗസഫ് ആയിരിക്കും അതിനകത്ത് മെയിൻ ഘടകം. അത് ഫംഗസിനെ മറികടക്കാനുള്ള ഏറ്റവും വലിയ സൾഫർ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണത്. അതിൻ്റെ ഉപയോഗരീതി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറയാം. അതിനെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അതെ, സാധാരണ നമ്മൾ വളം സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് സ്പ്രേ ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആ എന്നുണ്ടെങ്കിൽ വളം ഒരു ലിറ്ററിന് 2-3 ഗ്രാം എടുത്ത് അതാണ് സ്പ്രേ ചെയ്യുന്നത്. അതിൻ്റെ 2-3 വളങ്ങളുണ്ട്, ഓർക്കിഡ് ബൂണ്, ഓർക്കിഡ് ഗ്രോവർ, അങ്ങനെ 2-3 ഉണ്ട്. അതിനെ അത് മിക്സ് ചെയ്യാനായിട്ട് കൂട്ടത്തിൽ ഈ ഒരു സ്പൂണിൽ ഒരു ഗ്രാം ചേർത്താൽ മതി ഒരു ലിറ്ററിൽ. അത് ചേർത്ത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 80% വരെ ഫംഗസ് തടയും. പിന്നെ അതിൻ്റെ വേരിലും തണ്ടിലും എല്ലായിടത്തും അടിക്കണം കേട്ടോ. അത് ഒരു സ്ഥലത്ത് മാത്രം അടിച്ചിട്ട് കാര്യമില്ല, എല്ലായിടത്തും അടിക്കണം. പിന്നെ നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ തൈകൾ നമ്മൾ ടിഷ്യൂ കൾച്ചറിൽ വാങ്ങിക്കുന്ന തൈകളാണ് കൂടുതൽ. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നത് വളരെ 100 ഓർക്കിഡുണ്ടെങ്കിൽ കൂടി വന്നാൽ ഒരു 10-15 തൈയൊന്നും ഒരു വലിയുള്ള തൈ അത്ര ഉണ്ടാവുള്ളൂ, അത്ര കിട്ടുകയുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഞാനിവിടെ കാണിച്ചു തരാൻ പറ്റും. അല്ലാണ്ട് മറ്റുള്ള ചെടികൾ വല്ലതുകൊണ്ട് ഒരു ചെടിയുമെന്ന് 4 തൈ ഉണ്ടാക്കാനൊന്നും ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല, അങ്ങനെ ഉണ്ടാവേയില്ല. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ആയാലും അല്ലെങ്കിൽ വേറെ ഷോപ്സിലായാലും ഈ ഓർക്കിഡിൻ്റെ തൈകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ഓർക്കിഡിനെ ഏതാണ്ട് ഇരട്ടി വലിപ്പം വയ്ക്കുന്ന പുഷ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ ചേട്ടനൊന്ന് പറയാൻ പറ്റുമോ? ആ പ്രോഡക്റ്റുകളൊന്നും കൂടുതലും പൂക്കൾ ആരോഗ്യം ഉണ്ടാവും, കുറച്ച് കളയുമ്പോൾ ആ ചെടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ ഈ ഹോർലിക്സും ബ്രൂസ്റ്റും ഒക്കെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിള്ളേർ വലുതാവും, നമ്മൾ പരസ്യം കാണും. പക്ഷേ അത് അതിൻ്റെ ഒരു സമയത്ത് തന്നെ അത് വലുതാവുള്ളൂ. അതേപോലെ തന്നെ ഈ ചെടികൾക്കും മറ്റുള്ള കുറേ ബ്രൂസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് എടുത്താൽ ഇത്രയൊക്കെ ആവുള്ളൂ. പക്ഷേ നമ്മുടെ ഏറ്റവും നല്ലത് ചാണകവെള്ളം, പിന്നെ കപ്പലിൽ പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കൽ, പിന്നെ കുറച്ച് രാസവളം കുറച്ച് ചെയ്യണം. അല്ലാണ്ട് ചെയ്യാണ്ടിരുന്നില്ലെങ്കിൽ പൂക്കില്ല, അത് വേണ്ടതാണ്. രാസവളമൊന്നും ചെയ്തില്ലെങ്കിലും പൂക്കും, പക്ഷേ അത് സാവധാനം പൂക്കുള്ളൂ, വളരെ കുറച്ച്. അങ്ങനെ ചില ഓർക്കിഡുകളിൽ എന്തൊക്കെ രാസവളം ചെയ്താലും അതിൻ്റെ സമയത്ത് ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പൂക്കണത് ആണെങ്കിൽ അത് അപ്പോഴേ പൂക്കുള്ളൂ. അല്ലാണ്ട് രാസവളം ചെയ്ത് അത് ചെയ്ത് ഒരു കാര്യമില്ല, അത് പൂക്കില്ല. അതായത് ടോട്ടലി പറയുകയാണെങ്കിൽ വളരെ ഒരു സാവധാനം വളരുന്നതും അതുപോലെ സാവധാനം പുഷ്പിക്കുന്നതും, എന്നാൽ ആ ഒരുപാട് നാൾ ആ പുഷ്പം നിൽക്കുന്നതുമായ ഒരു ചെടിയാണ് ഓർക്കിഡ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളുണ്ടെന്നാണ് വർഗീസ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഫോസ്റ്റൈൽ നമ്മുടെ ഒരു ഓർക്കിഡ് ഉണ്ട്, കുറുക്കൻ്റെ പാല്. പക്ഷേ അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രം എന്തൊക്കെ വളം കൊടുത്താലും അത് ജൂലൈയിലേ പൂക്കുള്ളൂ. ആരൊക്കെ എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും അത് അതിൻ്റെ സമയത്ത് മാത്രമേ പൂക്കുള്ളൂ. അത് നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഓർക്കിഡാണ്, അത് കേരളത്തിലെ ഒരു ചെടിയാണത്. അത് പൂക്കണമെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് മാത്രമേ പൂക്കുള്ളൂ, ജൂലൈയിൽ മാത്രമേ അത് പൂക്കാറുള്ളൂ. അത് അല്ലാണ്ട് ഇടയ്ക്ക് ഞാൻ എൻ്റെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല എത്ര നാളായിട്ടും. ഞാൻ കണ്ടേക്കണ ജൂലൈയിൽ എങ്ങനെയാലും പൂത്തിരിക്കും, എവിടെ കിടക്കുകയാണെങ്കിലും അത് പൂക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ചേട്ടാ നമുക്കിപ്പോൾ ഈ ഓർക്കിഡ് എങ്ങനെയാണ് നമുക്ക് പോട്ട് ചെയ്യുന്ന രീതി, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ
എങ്ങനെ വെക്കേണ്ടതെന്ന് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറുകപ്പട്ടപ്പൊടിയാണ് ഇത്, ഫംഗസിന് ഏറ്റവും നല്ല പ്രതിരോധിക്കുന്ന സാധനമാണ് ഫംഗസിന്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്ത് വിടണം, ഇവിടെ ഇടണം, കട്ട് ചെയ്ത പോർഷനിൽ ഇട്ടേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇനി നമുക്ക് നടേണ്ട കാര്യങ്ങൾ ആലോചിക്കാം. അടുത്തതായിട്ട് പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ചട്ടി എടുക്കുക. ഇത് ആദ്യം വലിയ ചട്ടിയിലേക്ക് വയ്ക്കരുത്. ഇത്രയും വലിയ ചട്ടിയിലേക്ക് ഇത്രയുള്ള ചെടി വെക്കുന്നതിൽ നല്ലത് ഈ ചെറിയ ചെടി, ചെറിയ ചട്ടിയിൽ, അല്ലെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള എയർ ഉണ്ടാകില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഓടിടുക, കരി ഇതിൻ്റെ പീസ്, മടലിൻ്റെ പീസ് നുറുക്കിയത് അതിടുക, ചെടി അതിനകത്ത് വെക്കുക. ചെടിയുടെ കട എപ്പോഴും അടി പോകരുത്, ഒരു കോല് കുത്തി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചെടിയുടെ കട എപ്പോഴും അടി പോകരുത്, അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെടിയുടെ കട അടിയിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെടിയുടെ വളർച്ചേനെ ബാധിക്കും. എന്നിട്ട് ഇതിനെ ഒരു വള്ളി വെച്ച് ഇതുമ്മ കെട്ടി വെക്കണം. ഇതിമ്മ കെട്ടിക്കഴിഞ്ഞാൽ ഇതവിടെ ഉറച്ചിരിക്കും. അതിന് ശേഷം വെള്ളമൊഴിക്കരുതിട്ടാൽ ഇന്നോ നാളെയൊന്നും, രണ്ട് ദിവസത്തേക്ക് ഇതിമ്മ വെള്ളമൊഴിക്കരുത്. ഈ മുറിവൊക്കെ ഉള്ള കാരണത്താൽ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീടും ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വണ്ണം പുതിയ ചെടി വെക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ച്. ഇനി പഴയ ചെടി നമുക്കൊരു റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഈ ചെടി ഒരുവിധം പ്രായമായതാണ്, പൂത്ത് ഇവിടെ നിന്ന് പൂവൊക്കെ വന്ന് ഇവിടെയൊക്കെ പൂത്തതാണ് ആ പൂ, അതുപോലെ ചെടിയുടെ ആരോഗ്യം പോയി. അപ്പോൾ അതേപോലെ റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനെടുത്തേക്കണത്. റീപ്ലാന്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേരെ കണ്ട് കട്ട് ചെയ്ത് കളയുക, വേണ്ടാത്ത വേരുകൾ കുറേ. എല്ലാ വേരും കട്ട് ചെയ്യണമെന്നില്ല, വേണ്ടാത്ത വേറെ വേര് കട്ട് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ഈ ചെടിക്ക് അഞ്ചെണ്ണമുണ്ട് ഇതിൻ്റെ പീസ്. അപ്പോൾ അത്രയും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ലിറ്റ് ചെയ്ത് മാറ്റാം. ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അതിനെ കട്ട് ചെയ്തു, കട്ട് ചെയ്ത് ഉടനെ തന്നെ ഇതിനകത്ത് ഫംഗസൈഡ്, ദേ ഇതാണ് ഡൈത്തേൻ M45, ആ സാധനം ഉച്ചകലം പൊടി എടുത്തിട്ട് ഇവിടെ തൊട്ട് പറ്റി കൊടുക്കുക. അല്ലെങ്കിൽ കറുകപ്പട്ട പൊടി ഇത് കൊടുക്കുക. ഇതിപ്പോൾ കൂടുതലുണ്ട്, അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് ചെറുതാക്കാം. ഇവിടെയും കട്ട് ചെയ്തവിടുത്തെ എല്ലായിടത്തും ഈ ഡൈത്തേന പൊടി പറ്റേക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇത് മൂന്നെണ്ണം മാറ്റി, ഇത്രയും വലിയ ചട്ടിയിലേക്ക് വേണമെങ്കിൽ മാറ്റാം, അതിന് കുഴപ്പമില്ല. ആദ്യം ഓടി കഷ്ണം ഇടാം. ഓടി കഷ്ണം കുറച്ച് പറക്കിയിട്ട് കരിക്കട്ടയും ഇട്ട് മടലിൻ്റെ കഷ്ണങ്ങൾ ഇതിലും ചെറുതായിട്ട് വെട്ടാണ് ഏറ്റവും നല്ലത്. ചെറുതാക്കി വെട്ടിക്കഴിഞ്ഞാൽ കൂടുതലും നല്ലതാണ്. ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഒരു വടി എടുത്ത് വയ്ക്കുക. ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വടി വയ്ക്കണത്. വടി വെച്ചിട്ട് ഇതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ട് ഇതൊന്ന് കെട്ടണം ഇത് വലിയ വെച്ചിട്ട്. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കും. അടിയിലേക്ക് ഇതിൻ്റെ പ്രോട്ടീൻ മിശ്രിതത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് മുകളിൽ കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത്, മുകളിൽ വെച്ച് കെട്ടണത്. അടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേര്
എയറായിട്ട് കോണ്ടാക്ട് കുറയും. എയറുണ്ടെങ്കിൽ ഈ ഒരു വർഗത്തിന് കൂടുതൽ ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ചെടി കുറേ നാൾ, ഇപ്പോൾ ഒരു വലിയ ചെടി നമ്മൾ വലിയതെണ്ണം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു, ഇതിനൊന്നും നനയ്ക്കരുത്, ഇന്ന് നനയ്ക്കരുത്, ഒരു ഒന്നോ രണ്ടോ ദിവസം കണ്ടു നനച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്, അപ്പോൾ അത് ഒരെണ്ണം കൂടി നമ്മൾ, ഇതിന് വേറൊന്നുമില്ല, ഇത് നമുക്ക് കിട്ടുന്ന ബോണസാണത്. ആ ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നതിൽ രണ്ടെണ്ണം ആക്കി ഇതിനകത്ത് കിട്ടുന്നത് ബോണസാണ്. ഇതും മുളച്ച് വരും, കുറച്ച് നാളെ തന്നെ മുളയ്ക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുളയ്ക്കുള്ളൂ. അപ്പോൾ അതിനാദ്യം തന്നെ ഓടിട്ട് കമ്പ് വച്ച് കരിക്കട്ട മടല്, മടലില്ലെങ്കിൽ അടക്കേട തൊണ്ടിടാട്ട, അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇവിടെ ആണ് മടലുള്ളത്. കേരളത്തിന് പുറത്ത് മടലില്ലാത്ത സ്ഥലങ്ങളിൽ ഇടുന്നത് അടക്കേട തൊണ്ടാണ്. ഇത് മൂന്ന് പ്ലാൻ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇതെങ്ങനെ എത്ര ദിവസം കഴിയുമ്പോൾ മുളയ്ക്കും എന്നുള്ളത് അടുത്ത സ്ഥലത്ത് നോക്കാം. ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്താണ് ഇത് രണ്ടെണ്ണം. അതെ, അത് ഇപ്പോൾ രണ്ടും മുളച്ച് ഇത്രയൊക്കെ ആയി തുടങ്ങി. രണ്ടിനും ഈ രണ്ട് മുളയായിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മുളവ് വലുതായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഈ രണ്ട് പീസ് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഈ രീതിയിലാണ് നമ്മൾ ഈ ചെടികൾ റീപ്ലാന്റ് ചെയ്യേണ്ടത്. ഞാനിതിലെ റൂട്ടിങ് ഹോർമോൺസാ അങ്ങനെയുള്ളതൊന്നും പറ്റിയിട്ടില്ല. ഈ ആകെ പറ്റണത് ഈ ഫംഗസൈഡ്, അത് മാത്രമേ ഞാൻ പറ്റാറുള്ളൂ. അല്ലാണ്ട് ഞാൻ കൂടുതൽ കെമിക്കൽസ് ഉപയോഗിക്കാറില്ല. പിന്നെ വളങ്ങൾ മിറാക്കിൾ 20 ഓർക്കിഡ് 3 ഉപയോഗിക്കുന്നത്. ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇതിന് ആഴ്ച അല്ല, ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ മാത്രം, തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒരു ഒരെണ്ണം സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ തിങ്കളാഴ്ച അടുത്തത് സ്പ്രേ ചെയ്യും. ചാണകമ്പഴേൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ക്യാപ്പിട്ടിട്ട് ചാണകമ്പഴമോ പിണ്ണാക്കും വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ക്യാപ്പിടും ഞാൻ, എന്നിട്ടേ ചെയ്യാറുള്ളൂ. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിചരണ രീതികൾ. കൂടുതൽ നമ്മൾ എന്തോരം ഒരു ദിവസം പോലും നനയ്ക്കാണ്ടിരിക്കരുത്. നനയ്ക്കുമ്പോൾ എല്ലാ ചെടികളും ഒരേപോലെ നനയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഫെല്ലോസിസൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിൽ നനച്ചാൽ മതി. ഇത്തരം പ്രായമായ ഞാൻ ഈ ഇതിൻ്റെ പുറകെ നടക്കുന്നത്, എനിക്ക് പണ്ടേ പൂക്കളുടെ ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു 30 വെറൈറ്റി റോസ് ഞാൻ തന്നെ ബഡ് ചെയ്ത് ഞാൻ തന്നെ വളർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ എന്തായാലും പൂ, പക്ഷേ റോസിന് ഭയങ്കര പ്രശ്നമാണ്. ഇതിനാവുമ്പോൾ അത്രയും പ്രശ്നമില്ല. ഒരു ദിവസം നോക്കിയില്ലെങ്കിലും അവർ ഒന്നും ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഇതിനെ നോക്കുന്നത്. ഇവിടെ വന്നിട്ട് അതിന് തന്നെ വെള്ളം ഒഴിച്ചതേ ചോദിക്കണത്, അല്ലാണ്ട് അത് പൂവിനെ പോയി നോക്കാമല്ല, അതിന് തന്നെ വെള്ളം ഒഴിച്ചതെന്ന് തന്നെ പരിപാടി ചോദിക്കണത്. ഇപ്പോൾ ഞാനിതൊക്കെ കംപ്ലീറ്റ് ഡ്രിപ്പാക്കി, അത് കാരണത്താൽ ഭാര്യയ്ക്ക് നനയ്ക്കേണ്ട പ്രശ്നമില്ല. ഒന്ന് ആ ടാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം നനഞ്ഞോളും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ ഓർക്കിഡ്സിനെ പരിപാലിക്കുന്നത്. അത് കാരണത്താൽ അവർക്ക് എന്നോട് എന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. വളരെ നാച്ചുറലായ രീതിയിൽ ഓർക്കിഡ് പ്ലാന്റ്സിനെ എങ്ങനെ പരിചരിക്കാം എന്നാണ് നമുക്ക് വർഗീസേട്ടൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. മാത്രമല്ല, ഈ ഒരു കോവിഡ് കാലത്ത് ഇത്രയും പ്ലാന്റ്സ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും ഓർക്കിഡ് പ്ലാന്റ്സ് ആവശ്യമായി വരികയാണെങ്കിൽ ഡയറക്റ്റ് വർഗീസേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിലും ഞാൻ പുള്ളിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.